പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് അഥവാ കമ്പാർട്ട്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ ഈ മാസം 25ാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മക്കളെല്ലാം അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹാൾ ടിക്കറ്റ് വന്നപ്പോ ചില കുട്ടികളെങ്കിലും ഒന്ന് അന്താളിച്ചു പോയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അതായത് പ്ലസ് വൺ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക്, കമ്പാർട്ട്മെന്റ് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യമാണ്, പ്ലസ് വൺ എഴുതുന്നില്ല, പ്ലസ് വൺ അവർ പാസ്സായതാണ്, പക്ഷെ പ്ലസ് ടു ആണ് തോറ്റത്, പ്ലസ് ടുവിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, പക്ഷെ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് കൈപ്പറ്റാൻ നിർദ്ദേശം വന്നിരിക്കുന്നു. പലരും ഹാൾ ടിക്കറ്റ് കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും അന്താളിച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ഫീസ് അടച്ചത് 2 വർഷത്തെയും കൂടെയാണ്. കമ്പാർട്ട്മെന്റ് ആയിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ തോറ്റ വിഷയം പ്ലസ് വണ്ണ് തോറ്റിട്ടുണ്ടെങ്കിലും പ്ലസ് ടു തോറ്റിട്ടുണ്ടെങ്കിലും നിങ്ങൾ 1 വർഷത്തെ പരീക്ഷയാണ് എഴുതാൻ പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഫീസ് അടക്കേണ്ടത് 225 രൂപയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. നിങ്ങൾ അത് അടച്ചതുമാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ടും വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇയറിന്റെ ഹോൾ ടിക്കറ്റ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഇയർ എക്സാം എഴുതണം എന്ന് തന്നെയാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ആരും മാറ്റൊന്നും വരുത്തണ്ട. പക്ഷെ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ മാർക്കിനേക്കാൾ, നിലവിലുള്ള പ്ലസ് വൺ മാർക്കിനേക്കാൾ കുറഞ്ഞ മാർക്കാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ, ഞങ്ങൾ തോറ്റു പോവുകയാണെങ്കിൽ ഞങ്ങളുടെ പഴയ മാർക്ക് നിലനിർത്തി തരുമോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഇരുന്ന് ചിന്തിച്ചു പോയൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് അതിനെ പറ്റിയിട്ട്, എനിക്ക് സ്വന്തമായിട്ട് അതിനെപ്പറ്റി ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ എനിക്കറിയില്ല. അത് ഞാൻ തുറന്നു പറയാണ് ഈ ഒരു വീഡിയോയിലൂടെ. പലരും കമന്റ് ചെയ്ത് ചോദിച്ചതാണ് ഈ കാര്യം. പ്ലസ് വണ്ണ് ഞാൻ ജയിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിനാണ് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. പ്ലസ് ടുവിന്റെ ഹോൾ ടിക്കറ്റ് വരുന്നതിന് പകരം, അതായത് പ്ലസ് ടു എക്സാം വരുന്ന സമയത്ത് പ്ലസ് ടുവിന്റെ ഹോൾ ടിക്കറ്റ് വരും. പക്ഷേ ഇവിടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്ലസ് വണ്ണിന്റെ ഹോൾ ടിക്കറ്റ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ ഒരു വസ്തു പോലും പ്ലസ് വണ്ണിന് പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ പ്ലസ് വൺ എക്സാം ഇംപ്രൂവ്മെന്റ് പോയി എഴുതി കഴിഞ്ഞാൽ എന്തായാലും തോൽക്കും, ഉറപ്പാണ്. അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ എന്റെ പ്ലസ് വണ്ണിന്റെ പഴയ മാർക്ക് നിലനിർത്തി തരുമോ എന്നാണ് ചോദ്യം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോയോടൊപ്പം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, എന്തായാലും നിങ്ങൾ ഹോൾ ടിക്കറ്റ് വന്ന സ്ഥിതിക്ക് ആ പരീക്ഷ അറ്റൻഡ് ചെയ്തിരിക്കണം. പരീക്ഷ എഴുതിയിട്ടില്ല, അറ്റൻഡ് ചെയ്തില്ല എന്ന ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ പരീക്ഷ എഴുതാൻ കഴിയാതെ വരരുത്. അപ്പോ നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ തോറ്റു പോവുകയാണെങ്കിൽ, ഈ ഇവിടെ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ നിലവിലുള്ള മാർക്കിനേക്കാൾ കുറവാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ തോറ്റു പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് എന്ന് തീർച്ചയായും ഞാൻ ഇവിടെ DHSE ഓഫീസിൽ DHSEയുമായി കോൺടാക്ട് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു വിവരം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്നതാണ്. അതുവരെ നിങ്ങൾ ദയവായി എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതായത് നാളെ കഴിഞ്ഞ്, നാളെ അവധി ദിവസമാണ്, ചൊവ്വാഴ്ച നമ്മുടെ എക്സാം തുടങ്ങുകയാണ്. അന്നേ ദിവസം തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി തന്നെ ഇതുപോലൊരു വീഡിയോയുമായി വരുന്നതാണ്. അപ്പൊ എല്ലാ മക്കളും പരീക്ഷ പോയി എഴുതുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷ ജയിക്കണം എന്ന ഉറപ്പോടുകൂടി തന്നെ പോയി എഴുതുക. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി, പുതിയ ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.